ബഹുമാന്യതയെ നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനങ്ങൾ. മിമിക്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെയും എൻ്റെയും ഏവരുടെയും മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത് ശബ്ദാനുകരണം അഥവാ ശബ്ദാനുകരണ കല എന്നൊക്കെയാണ്. കേരളം ഇന്ന് മദ്യപാനത്തിൽ മുഴുകിയിരിക്കുന്നു. ഇത് ഇന്നൊരു ചിന്താ വിഷയമാക്കേണ്ടിയിരിക്കുന്നു. ഇതിനെപ്പറ്റി പറയുവാന്നുള്ളത് ഞാനല്ല, മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലതൊരു ടി വി ന്യൂസ് ചാനൽ തന്നെയാകാം. ഞാനിതാ നിങ്ങളെ ഒരു ടി വി ന്യൂസ് ചാനലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഏവർക്കും ഹാർദവമായ സ്വാഗതം. കേരളത്തിൽ കുടിയന്മാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പുതുവത്സരം കേരളം കുടിച്ചാണ് കൊണ്ടാടിയത്. ഇതിനെപ്പറ്റി പറയുവാൻ ഇതൊരു ചിന്താ വിഷയമാക്കേണ്ടിയിരിക്കുന്നു. ഒത്തിരി ഓൺലൈനിൽ സ്റ്റാർസുകൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചാ വിഷയം ഇതാണ്, കേരളത്തിലെ കുടിയന്മാരുടെ എണ്ണം കൂടുമോ കുറയുമോ. പറയൂ ശ്രീ കുതിരവട്ടം പപ്പു, അദ്ദേഹത്തിന്റെ ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയൂ സാർ. മിസ്റ്റർ പപ്പു പ്രതികരിച്ചതിന് നന്ദി. നമുക്ക് അടുത്തായി കിട്ടിയിട്ടുള്ളത് ശ്രീ ജാഫറാണ്. സർക്കാർ മദ്യത്തിന് വില കൂട്ടിയാൽ മദ്യപാനികളുടെ എണ്ണം കുറയുമോ? താങ്കൾ പറയൂ. എന്റെ പൊന്നോ എന്നെ പണിയാണത് എന്റെ മദ്യത്തിന് വില കൂട്ടിയാണ്. ഏടാ കെട്ടുകാലി പണിയെ പറ്റി ലോമാര് കുടിക്കുന്നു എന്നെ പറഞ്ഞാ ഞാനൊക്കെ പിന്നെ എന്നെ മേടിച്ച് അടിക്കോളാം. അടി വെച്ചാൽ ന്യൂസിലേക്ക് ഹാർദവമായ സ്വാഗതം. കൈരളി ന്യൂ ന്യൂസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും സ്റ്റാർസുകൾ ഒത്തിരി ഓൺലൈനിൽ വരാനുണ്ട്. നമുക്ക് അടുത്തതായി കിട്ടിയിരിക്കുന്നത് കോടി താരം തന്നെയാണ്. അദ്ദേഹത്തിനോട് ചോദിക്കാം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ റസൂലും എ ആർ റഹ്മാനും പൂക്കുട്ടിയായിട്ടാണ് വന്നതെന്ന് കേൾക്കുന്നു. ശരിയാണോ ശ്രീ കൊച്ചു പ്രേമാൻ? എ ആർ റഹ്മാനും റസൂലും പൂക്കുറ്റിയായിട്ടല്ല, റസൂൽ പൂക്കുറ്റി പൂക്കുറ്റി കുറ്റി കുറ്റി പേരാണ്, പേര് പേര്. സോറി മിസ്റ്റർ കൊച്ചുരേമാൻ, ഞങ്ങൾക്കറിയേണ്ടത് മദ്യപാനികളുടെ എണ്ണം കുറയ്ക്കുവാൻ നമുക്കിനി എന്താണ് ചെയ്യേണ്ടതെന്നാണ്. പറയൂ ശ്രീ കൊച്ചുരേമാൻ. ഇവിടെ പട്ടിയുണ്ട്, സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് പോലെ ഇവിടുത്തെ അഭിവൃദ്ധിന്റെ വാതക്ക് റേഷൻ കട എന്ന ബോർഡ് വെക്കുന്നത് വളരെ നന്നായിരിക്കും. വളരെ നല്ലൊരു കമല്ലായിരുന്നു ശ്രീ കൊച്ചുരേമൻ, താങ്ക് യു. മദ്യപാനികൾ മദ്യപിച്ച് മരിക്കുമ്പോൾ, വിഷമദ്യം വെച്ച് മരിക്കുമ്പോൾ മദ്യപാനികളുടെ ഭാര്യമാരുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ ഏറ്റവും നല്ലത് സ്ത്രീകൾ തന്നെയാണ്. പറയൂ ശ്രീ അടൂർ ഭവാനി അമ്മ. മദ്യത്തെ കുറിച്ച് പറയുവാനല്ല പറഞ്ഞത്, മദ്യപാനികൾ മരിക്കുമ്പോൾ മദ്യപാനികളുടെ ഭാര്യമാരുടെ അവസ്ഥ വ്യക്തമാക്കുവാനാണ് പറഞ്ഞത് ശ്രീ അടൂർ ഭവാനി അമ്മ. അവന്മാരെ ജീവിച്ചിരിക്കുമ്പോ അഞ്ചിന്റെ വയസ്സ് തരത്തില്ല. അവന്മാരെ മരിക്കുമ്പോ ഗവൺമെന്റ് തരുന്ന 5 ലക്ഷം രൂപ ഉണ്ടല്ലോ, അത് ഞാൻ അനുഭവിക്കുന്നതിന് നിനക്കെന്നാണോ ചെയ്തോ? വളരെ നല്ലൊരു കമന്റായിരുന്നു ശ്രീ അടൂർ ഭവാനി അമ്മ. നമ്മുടെ പ്രോഗ്രാമിന് ഇന്നൊരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്, ശ്രീ കമൽ ഹസൻ. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കുതിരപ്പുറത്തേക്കാണ് നമ്മുടെ കേരളീയർ സ്വീകരിച്ചത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു ശ്രീ കമൽ ഹസൻ. പ്രേക്ഷകരെ, ഞാൻ കമൽഹാസൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായ അപൂർവേ. എല്ലാവരും എനിക്ക് പറയാനുള്ളത് കേരള, ഞങ്ങളെ പോലെയുള്ള പല സ്റ്റാർസും മദ്യപിച്ച് അഭിനയിക്കുമ്പോൾ എന്താ റിയൽ ലൈഫിൽ ഞങ്ങളെല്ലാം മദ്യത്തിനെതിരാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. മോഹൻലാല് ഖാദിയുടെ അംബാസിഡർ ആയതുപോലെ ലൈക്ക് ദാറ്റ് റിഷ് എല്ലാ സ്റ്റാർസും കൂടി ചേർന്ന ഒരു അംബാസിഡർ ആയിട്ട് മദ്യത്തിനെതിരെ എഗൈൻസ്റ്റ് ആൽക്കഹോൾ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു മിസ്റ്റർ കമൽഹാസൻ. മദ്യവിമുക്ത കേരളം എന്ന പ്രോജക്ട് കേരളത്തിലെ പ്രസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വെടിക്കെട്ടോട് കൂടിയാണ് സ്വാഗതം ചെയ്തത്. നമുക്ക് അങ്ങോട്ട് പോകാം. നന്ദിയുണ്ട് ശ്രീ
രാജേഷ്, ഞങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് ഇത്രയേ ഉള്ളൂ. ഈ ചർച്ചയുടെ അവസാനിച്ചു കൊള്ളുന്നു. കൺക്ലൂഷൻ ഇതാണ്, മദ്യം ശരീരത്തിന് ഹാനികരം തന്നെയാണ്. എനിക്കും ഇത്രയേ പറയാനുള്ളൂ. നമുക്ക് എല്ലാവർക്കും തോളോട് തോൾ പ്രവർത്തിക്കാം മദ്യത്തിനെതിരായി. നന്ദി, നമസ്കാരം.